സുഹൃത്തുക്കളെ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും വൈകല്യമുള്ള ആൾക്കാരെ കുറിച്ചാണ്. എന്നാൽ ഭിന്നശേഷിക്കാർ എന്ന് വിശേഷിപ്പിക്കാനാണ് സമൂഹം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ സമൂഹത്തിലെ മറ്റ് ഇതര വ്യക്തികളുമായി ഒന്നിച്ചു കാണുവാനും അവരുടെ ക്ഷേമത്തിനായി സമൂഹത്തെ സജ്ജമാക്കുവാനും ഉതകുന്ന നിയമത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ഫൈസൽ. ഭിന്നശേഷിയുള്ള ഒരു വ്യക്തി, ചുരുങ്ങിയത് 40% വൈകല്യം ഒരു സർക്കാർ അല്ലെങ്കിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ചിലർ ദീർഘകാലമായിട്ട് ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും അതുപോലെ തന്നെ വിവേകപരമായും വൈകല്യം നേരിടുന്നവരുണ്ട്. ചിലർ അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. ഇവരെല്ലാം തന്നെ ഭിന്നശേഷിക്കാരുടെ വിഭാഗത്തിൽ തന്നെ പെടുന്നവരാണ്. ഒരു സ്ഥാപനത്തിലും, സർക്കാർ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും, ഭിന്നശേഷിക്കാരോട് വിവേചനം പാടില്ല എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. സർക്കാർ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും ആ സ്ഥാപനത്തിലെ തലവൻ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനപൂർവമായ പ്രവൃത്തികൾ ഭിന്നശേഷിക്കാരോട് നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ ആ ജില്ലയിലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇല്ലെങ്കിൽ ചീഫ് കമ്മീഷണറോട് പരാതിപ്പെടേണ്ടതാണ്. എല്ലാ സ്ഥാപനവും ഭിന്നശേഷിക്കാരുടെ വിവരങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അതായത് ഭിന്നശേഷിക്കാരായ ജോലിക്കാരുടെ വിവരങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് എത്ര പേരുണ്ട് എന്നും എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നു എന്നും ഉള്ള വിവരം സൂക്ഷിക്കണം. പേര്, മേൽവിലാസം ആണോ പെണ്ണോ എന്നുള്ള വിവരം, ഏത് തരത്തിലുള്ള വൈകല്യമാണ് അനുഭവിക്കുന്നത് എന്നുള്ളത്, ജോലി സ്വഭാവം, അവർ ചെയ്യുന്ന ജോലി ഏത് രീതിയിലുള്ള ജോലിയാണ് എന്നു, പിന്നെ സൗകര്യങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് കൊടുത്തിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള റെക്കോർഡും സൂക്ഷിക്കേണ്ടതാണ്. ഈ വിവരങ്ങളെല്ലാം, അതായത് തന്നെ ഭിന്നശേഷിക്കാരുടെ വിവരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളവ അധികാരികൾ ചോദിക്കുന്ന വശം, ആവശ്യപ്പെടുന്ന വശം, അത് അവരു മുമ്പായി ഹാജരാക്കേണ്ട ചുമതലയും എല്ലാ എസ്റ്റാബ്ലിഷ്മെൻ്റ് അതായത് സ്ഥാപനങ്ങൾക്കും മേൽ ചുമത്തിയിട്ടുണ്ട്. 20 അതിൽ കൂടുതൽ ജോലിക്കാരുള്ള സർക്കാർ സ്ഥാപനമോ പ്രൈവറ്റ് സ്ഥാപനമോ അവരുടെ തുല്യ അവസര നയം പ്രഖ്യാപിച്ചിരിക്കണം. ഈ നയത്തിൽ പറയുന്ന സംഗതികൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം. ഭിന്നശേഷിക്കാർക്ക് നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ, ഓരോ സ്ഥാപനത്തിലും നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ, ഭിന്നശേഷിക്കാരുടെ നിയമന പട്ടിക, അതായത് ഏതൊക്കെ വകുപ്പുകളിലേക്കാണ് നിയമനം നടത്തുന്നത്, വിവിധ തസ്തികളിലേക്ക് തിരഞ്ഞെടുക്കുന്ന രീതി, അതുപോലെ തന്നെ ജോലി സംബന്ധമായ വിവരങ്ങൾ, ജോലി സ്ഥലത്ത് സമീപിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുക, വേറെ ഉപകരണങ്ങൾ നൽകുക, പുതിയ നിയമനങ്ങൾ, ഭിന്നശേഷിക്കാരുടെ നിയമനങ്ങളിൽ പ്രത്യേക അധികാരിയെ ചുമതലപ്പെടുത്തുക എന്നൊക്കെ ഈ നയത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. 20 പേരിൽ കുറവുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ സജ്ജമാക്കണം എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എല്ലാ സർക്കാർ സ്ഥാപനത്തിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകം പരാതി സ്വീകരിക്കാൻ ഒരു ഗസറ്റഡ് ഓഫീസർ റാങ്കുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും പരാതികൾ റെക്കോർഡ് ചെയ്യാൻ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുമാണ്. ഈ റെക്കോർഡിൽ സൂക്ഷിക്കേണ്ട വിവരങ്ങൾ, പരാതി നൽകിയ തീയതി, പരാതി നൽകിയ ആളുടെ പേര്, പരാതി നടന്ന സംഭവ സ്ഥലം, സ്ഥലത്തിൻ്റെ പേര്, പരാതി ഉന്നയിച്ചിട്ടുള്ള ആരോപിച്ചിട്ടുള്ള ആളുടെയോ സ്ഥാപനത്തിൻ്റെയോ പേര്, മറ്റു വിവരങ്ങളും, പരാതിയുടെ സാരം, ചുരുക്കം, രേഖാമൂലമുള്ള തെളിവുണ്ടെങ്കിൽ ആ തെളിവ്, പിന്നെ പരാതി തീർപ്പാക്കിയിട്ടുള്ള തീയതി, അതുപോലെ തന്നെ അപ്പീൽ തീർപ്പാക്കിയിട്ടുള്ള തീയതി എന്നിവ ഈ റെക്കോർഡിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒരു ഭിന്നശേഷിക്കാരനെ ആക്ഷേപിക്കുകയോ ഇല്ലെങ്കിൽ മോശമായി പെരുമാറുകയോ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആർക്കും ആ പ്രദേശത്തുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് വിവരം നൽകാവുന്നതാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഈ ഇപ്രകാരമുള്ള ഭിന്നശേഷിക്കാരെ രക്ഷപ്പെടുത്തുവാനും അവരെ പുനരധിവസിപ്പിക്കുവാനും അവർക്ക് വേണ്ട ചിലവിന് നൽകുവാനും ഉള്ള അധികാരമുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കുറ്റങ്ങൾ നടക്കുമ്പോൾ പോലീസിനുള്ള അധികാരത്തിന് പുറമേ ആണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഇപ്രകാരം കൊടുത്തിട്ടുള്ള അധികാരം എന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു ഭിന്നശേഷിക്കാരന് സഹായമായി നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റാനുള്ള അവകാശം ഭിന്നശേഷിക്കാരനുണ്ട്.
അത് സ്വന്തം രക്തബന്ധത്തിലുള്ള ആളാണെങ്കിൽ പോലും മാറ്റാനുള്ള അധികാരമുണ്ട്. അതേപോലെ ഭിന്നശേഷിക്കാരന് ഒരു രക്ഷകർത്താവ് നിയമിച്ചു കിട്ടണം എന്നും ആഗ്രഹമുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗാർഡിയൻഷിപ്പ് രക്ഷകർത്താവിനെ നിയമിക്കാൻ ജില്ലാ കോടതിയെ സമീപിക്കാവുന്നതാണ്. സ്കൂൾ പ്രവേശനത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളും ക്യാമ്പസിലും ഭിന്നശേഷിക്കാർക്ക് സമീപിക്കാവുന്ന രീതിയിൽ തടസ്സം മാറ്റി സജ്ജമാക്കിയിരിക്കണം എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓരോ പ്രദേശത്തുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സർവേ നടത്തി അവരുടെ റെക്കോർഡ് സൂക്ഷിക്കാനും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 6 മുതൽ 16 വയസ്സ് വരെയുള്ള 40% വൈകല്യം ഉള്ള ഒരു കുട്ടിക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഉപരിപഠന വിദ്യാലയങ്ങളിൽ 40% വൈകല്യമുള്ള കുട്ടികൾക്ക് 5% സംവരണം നൽകണമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ വിദ്യാലയങ്ങൾ, അതായത് ഉപരിപഠന വിദ്യാലയങ്ങളിൽ പ്രവേശന കാര്യത്തിൽ 5 വയസ്സ് വരെ ഇളവ് ഈ കുട്ടികൾക്ക്, അതായത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് നൽകണമെന്നാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ മൊത്തം ഒഴിവുകൾ അതിലെ 4% ഈ പറയുന്ന 40% കുറയാതെ വൈകല്യമുള്ള ആൾക്കാർക്ക് പ്രത്യേകമായി മാറ്റിവെക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഈ 4%, അതിൽ 1% അന്ധൻ, അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക്, 1% ഡെഫായിട്ടുള്ള ബധിരനും, വേറൊരു 1% ലോക്കോമോട്ടോ ഇമ്പയർമെൻ്റ് ചലനേന്ദ്രിയങ്ങൾക്ക് വൈകല്യമുള്ള ആൾക്കും ആണ് സംവരണം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 1% ഓട്ടിസമുള്ള വ്യക്തിക്കും, ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇമ്പയർമെൻ്റ് ഉള്ള, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള, ഒന്നിൽ കൂടുതൽ വൈകല്യമുള്ള ആൾക്കും പ്രത്യേകം മാറ്റിവെക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതാത് വർഷത്തെ ഒഴിവുകളിലേക്ക് ആവശ്യമുള്ള ഈ ഭിന്നശേഷിക്കാരെ ലഭിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഈ ഒഴിവുകൾ മാറ്റിവെക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ആ അടുത്ത വർഷവും ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ കിട്ടിയില്ലെങ്കിൽ, ഭിന്നശേഷിക്കാരെ കിട്ടിയില്ലെങ്കിൽ, ഈ 5 വിഭാഗത്തിനുള്ളിൽ തന്നെ മാറ്റിക്കൊടുക്കാവുന്നതാണ് എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതായത് പരസ്പരം കൈമാറാം ഈ ഒഴിവുകൾ ഈ 5 വിഭാഗത്തിനുള്ളിൽ, അതായത് ബ്ലൈൻഡ്, ഡെഫ്, ലോക്കോമോട്ടോർ ഇമ്പയർമെൻ്റ് ഉള്ളത് വ്യക്തികൾ, ഓട്ടിസം, ഒന്നിൽ കൂടുതൽ വൈകല്യമുള്ള, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾക്ക് ഈ 5 വിഭാഗത്തിനുള്ളിൽ പരസ്പരം കൈമാറാം എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഒരു ഭിന്നശേഷി ഉള്ള വ്യക്തി ചികിത്സ നേടിയിട്ടുള്ള ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ താമസിക്കുന്ന ജില്ല, ആ ജില്ലയിലെ മെഡിക്കൽ അധികാരിയിൽ നിന്നോ ഈ ഭിന്നശേഷിക്കുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാവുന്നതാണ്. അത് ആ അപേക്ഷയോടൊപ്പം തന്നെ റെസിഡൻസ് പ്രൂഫും പാസ്പോർട്ട് ഫോട്ടോയും അതോടൊപ്പം തന്നെ ആധാറിൻ്റെ നമ്പറും നൽകേണ്ടതാണ്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിലെ മറ്റുള്ള അംഗങ്ങൾക്കൊപ്പം തന്നെ ഒരേ തട്ടിൽ നിന്ന് അവരുടെ കഴിവുകളെ വികസിപ്പിക്കാനുള്ള അവസരമാണ് ഈ നിയമത്തിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കുറച്ചെങ്കിലും പേർക്ക് പ്രയോജനമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചോളൂ.